റഷ്യ സിറിയയിൽ നടത്തിയ ആക്രമണം ഇസ്രയേലിന് ഇപ്പോൾ സുവർണ അവസരമാകുകയാണ്. മൊസാദ് ലിസ്റ്റിലെ പ്രധാനിയുടെ തലയാണ് സിറിയയിൽ വീണത്. അലപ്പോയിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ അബു മുഹമ്മദ് അൽ ജലാനി കൊല്ലപ്പെട്ടു. മൊസാദ് തലവൻ ഡേവിഡ് ഡാഡി ബെർണിയയ്ക്ക് പണി കുറച്ചു കുറഞ്ഞിട്ടുണ്ട്. സിറിയയ്ക്ക് മുകളിൽ ഇസ്രയേലിന്റെ ചാരക്കണ്ണ് എപ്പോഴുമുണ്ട്. പലതവണ മൊസാദിന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ വിരുദ്ധനാണ് അബു ജലാനി. ആ തലയാണ് റഷ്യൻ സൈന്യവും സിറിയൻ സൈന്യവും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ പിളർന്നത്. ഒരു ഘട്ടത്തിൽ വിമതരുടെ മുന്നേറ്റത്തിൽ സിറിയൻ സേന പേടിച്ചോടിയ അവസരത്തിലാണ് റഷ്യ സഹായവുമായി എത്തിയത്. റഷ്യയുടെ ശക്തമായ വ്യോമാക്രമണത്തിൽ സിറിയൻ വിമത സേനയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അമേരിക്ക തലയ്ക്ക് ലക്ഷങ്ങൾ വിലയിട്ട ഭീകരനാണ് അബു മുഹമ്മദ് അൽ ജലാനി. സിഐഎയും മൊസാദും ചേർന്ന് പലതവണ ജലാനിയുടെ തലയെടുക്കാൻ നീക്കങ്ങൾ നടത്തിയപ്പോഴും അവസാന നിമിഷം രക്ഷപ്പെടുകയായിരുന്നു ജലാനി. സിറിയയിൽ മുന്നേറ്റം നടത്തുന്ന വിമത വിഭാഗമായ ഹയാത് തഹ്രീർ അൽ ഷാം സംഘടനയുടെ നേതാവാണ് ജലാനി. കമാൻഡർ ഇൻ ചീഫായി പ്രവർത്തിച്ചു വരികയായിരുന്നു. റഷ്യൻ സേന ആക്രമണം നടത്തിയ കെട്ടിടത്തിനുള്ളിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അൽ ജലാനി കൊല്ലപ്പെട്ടതോടെ ഹയാത് തഹ്രീർ അൽ ഷാം സംഘടനയുടെ ആസ്ഥാന മന്ദിരത്തിന് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സിറിയൻ സേനയുമായി ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ട ചരിത്രമുള്ള ഭീകരനാണ് അബു മുഹമ്മദ് അൽ ജലാനി. റഷ്യ കൂടി സഹായിച്ചതോടെ അസദിന്റെ സിറിയൻ സേന ശക്തമായ തിരിച്ചടിക്കാണ് ഒരുങ്ങുന്നത്. അതേസമയം സിറിയയിലെ സംഭവ വികാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇസ്രയേലും. ഡമാസ്കസിൽ മൊസാദ് സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നു. വിമതർ സിറിയൻ ഭരണം കൈയാളുന്ന അവസ്ഥ ഇസ്രയേലിനും ഭീഷണി സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ അസദ് ഭരണകൂടത്തെ നിലനിർത്തേണ്ടത് ഇസ്രയേലിന്റെയും ആവശ്യമാണ്. വിമതരുടെ അൽ ഖ്വയ്ദ ബന്ധമടക്കം ഇസ്രയേൽ നിരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടപെടൽ ആവശ്യമായ ഘട്ടത്തിൽ ഇസ്രയേലും കൃത്യമായ നീക്കം നടത്തും എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതുകൂടാതെ സിറിയയിൽ ബന്ദികളുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇസ്രയേലിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചധിക കാലമായി തന്നെ മൊസാദിന്റെ നിരീക്ഷണ വലയത്തിലാണ് സിറിയ. ഇപ്പോൾ സിറിയൻ സർക്കാരും ജലാനിയുടെ ഗ്രൂപ്പും തമ്മിൽ ആക്രമണം തുടങ്ങിയതോടെ ശക്തമായ ചാരക്കണ്ണുകൾ മൊസാദ് അവിടെ പതിപ്പിച്ചിട്ടുണ്ട്. സിറിയയിൽ ഇരുന്നു കൊണ്ട് ഇസ്രയേലിനും അമേരിക്കയ്ക്കും കൂടാതെ ബാഷർ അസദ് സർക്കാരിനും കനത്ത തലവേദനയാണ് ജലാനി ഉയർത്തിയിട്ടുള്ളത്. അമേരിക്കൻ ലിസ്റ്റിലെ കൊടും ഭീകരനാണ് ജലാനി. കൂടാതെ ഇസ്രയേലിനോട് തീർത്താൽ തീരാത്ത പകയാണ് ജലാനിക്കുള്ളത്. ആ ചരിത്രം ഗോലാൻ കുന്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. 2013 മെയ് മാസത്തിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അൽ ജലാനിയെ പ്രത്യേകമായി ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. 4 വർഷത്തിന് ശേഷം ഇയാളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് 10 മില്യൺ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു.